2022 ദേശീയ അവാർഡ് ഈ മാസം പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മികച്ച നടനുള്ള അവാർഡിന് കടുത്ത മത്സരമാണ് നടക്കുന്നത്. പുഴു, റൊഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിന് മമ്മൂട്ടിയും കാന്താരിലെ പ്രകടനത്തിന് ഋഷഭ് ഷെട്ടിയും ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കരിയറിലെ നാലാമത്തെ ദേശീയ അവാർഡ് മമ്മൂട്ടി സ്വന്തമാക്കുമെന്നാണ് സിനിമാലോകം അഭിപ്രായപ്പെടുന്നത്. ജാതിവെറിയിൽ ആണ്ടുപോയ കുട്ടൻ, വ്യത്യസ്തമായ പ്രതികാരവുമായി വന്ന ലൂക്ക് ആന്റണി, ഒരു ഉച്ചമയക്കത്തിന് ശേഷം സുന്ദരത്തിലേക്ക് പരകായ പ്രവേശം നടത്തിയ ജെയിംസ് എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മമ്മൂട്ടിക്കാണ് പലരും അവാർഡ് കൽപ്പിക്കുന്നത്. കരിയറിന്റെ പുതിയ ഘട്ടത്തിൽ വ്യത്യസ്തമായ സിനിമകൾ ചെയ്ത് സിനിമാലോകത്തെ ഞെട്ടിച്ച മമ്മൂട്ടി 72 വയസ്സിലും പുതിയ നടന്മാർക്ക് കോമ്പറ്റീഷൻ കൊടുക്കുകയാണ്. ഏറ്റവും കൂടുതൽ തവണ ദേശീയ അവാർഡ് നോമിനേഷൻ ലഭിച്ച നടനാണ് മമ്മൂട്ടി. 37 തവണയാണ് അദ്ദേഹത്തിന്റെ പേര് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. അതിൽ 18 തവണയും അവസാന റൗണ്ട് വരെ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേട്ടിട്ടുണ്ട്. ഓംപുരി, അമിതാഭ് ബച്ചൻ തുടങ്ങിയ സീനിയർ നടന്മാർ മുതൽ ആയുഷ്മാൻ ഖുറാന, വിക്കി കൗശൽ, ഋഷഭ് ഷെട്ടി വരെയുള്ള യുവ നടന്മാർക്കൊപ്പം മത്സരിക്കാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കരിയറിലെ നാലാമത്തെ സംവിധാന സംരംഭം കന്നഡയിലെ ഇൻഡസ്ട്രിയൽ ഹിറ്റാക്കി മാറ്റിയ നടനാണ് ഋഷഭ് ഷെട്ടി. സംവിധാനത്തോടൊപ്പം നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചതും ഋഷഭ് തന്നെയായിരുന്നു. സാധാരണ സിനിമ എന്ന രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കാന്താരയെ മറ്റൊരു തലത്തിലെത്തിച്ചത് അവസാന 20 നേരത്തെ ഋഷഭിന്റെ മാസ്മരിക പ്രകടനമായിരുന്നു. ഇരുവരിൽ ആര് അവാർഡ് നേടുമെന്നാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡിനുള്ള ചിത്രങ്ങളുടെ പട്ടികയും പുറത്തു വന്നിരുന്നു. ആടുജീവിതത്തിലെ പ്രകടനത്തിന് പൃഥ്വിരാജും, കാതൽ, കണ്ണൂർ സ്ക്വാഡ് എന്നീ ചിത്രങ്ങളുടെ പ്രകടനത്തിന് മമ്മൂട്ടിയും മികച്ച നടനുള്ള അവാർഡ് പട്ടികയിലുണ്ട്. ഇരട്ടയിലെ പ്രകടനത്തിന് ജോജു ജോർജും, 2018 പ്രകടനത്തിന് ടൊവിനോ തോമസ് എന്നിവരും മത്സരത്തിന്റെ മുൻപന്തിയിലുണ്ട്. മികച്ച നടിക്കുള്ള അവാർഡിനും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഉള്ളൊഴുക്കിൽ മത്സരിച്ചഭിനയിച്ച പാർവതിയും ഉർവശിയും മികച്ച നടിക്കുള്ള അവാർഡിന് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. കാതലിലെ പ്രകടനത്തിന് ജ്യോതികയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. നേരിലെ സാറയായി അമ്പരപ്പിച്ച അനശ്വരയും മികച്ച നടിക്കുള്ള അവാർഡിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളിലൊന്നാണ്.